തമിഴ് പ്രേക്ഷകർക്കും മലയാളികൾക്കും ഒരുപോലെ സുപരിചിതയായ താരമാണ് മാളവിക മോഹനൻ. ഇൻസ്റ്റാഗ്രാം പോലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലും ഏറെ സജീവമായ മാളവികയുടെ ഒരു പോസ്റ്റാണ് ഇപ്പോൾ ആരാധകരിൽ കൗതുകമുണർത്തുന്നത്. പ്രിയ കൂട്ടുകാരിക്ക് പിറന്നാൾ ആശംസകൾ നേരുകയാണ് താരം. ഉയർച്ചയിലും താഴ്ചയിലും നിനക്കൊപ്പം ഉണ്ടാകുമെന്ന് കൂട്ടുകാരിക്ക് ആശംസ നേരുകയാണ് മാളവിക. രണ്ട് ചിത്രങ്ങളും മാളവിക പങ്കുവച്ചിട്ടുണ്ട്. ഒന്നിൽ കൂട്ടുകാരിയെ എടുത്തുയർത്തുന്ന മാളവികയെയും അടുത്ത ചിത്രത്തിൽ കൂട്ടുകാരിക്കൊപ്പം തെന്നി വീഴാൻ പോകുന്ന മാളവികയെയും കാണാം. എന്തായാലും രസകരമായ ചിത്രങ്ങളും ക്യാപ്ഷനും ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പ്രശസ്ത ഛായാഗ്രഹനായ കെ യു മോഹനന്റെ മകളാണ് മാളവിക. ഛായാഗ്രഹനായ അഴകപ്പൻ ആദ്യമായി സംവിധാനം ചെയ്ത പട്ടം പോലെ ചിത്രത്തിൽ ദുൽഖർ സൽമാന്റെ നായികയായിട്ടായിരുന്നു മാളവികയുടെ സിനിമ അരങ്ങേറ്റം. ആസിഫ് അലിക്കൊപ്പം നിർണായകം എന്ന ചിത്രത്തിലും മമ്മൂട്ടി ചിത്രം ഗ്രേറ്റ് ഫാദറിലും മാളവിക അഭിനയിച്ചിരുന്നു. രജനീകാന്തിന്റെ പേട്ടയാണ് ഒടുവിൽ റിലീസായെത്തിയ മാളവികയുടെ അഭിനയിച്ച ചിത്രം. മലയാളത്തിലും പുറമെ തമിഴിലും പുറമെ തെലുങ്കിലും അരങ്ങേറ്റം കുറിക്കുകയാണ് മാളവിക. വിജയ് ദേവരകൊണ്ടയുടെ തമിഴ് തെലുങ്ക് ദ്വിഭാഷയ ചിത്രമായ ഹീറോയിലൂടെയാണ് മാളവികയുടെ തെലുങ്കിലേക്കുള്ള അരങ്ങേറ്റം. ചിത്രത്തിന്റെ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. മൈത്രി മൂവി മേക്കേഴ്സ് ആണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ. ചിത്രത്തിനായി കഴിഞ്ഞ 2 മാസമായി പാർക്കവർ പരിശീലിക്കുകയാണ് മാളവിക. വിജയ് സേതുപതിയും മാളവികയും ഉൾപ്പെടുന്ന ആക്ഷൻ സീനുകളാൽ സമ്പന്നമാവും ചിത്രമെന്നാണ് റിപ്പോർട്ട്. രജനി ചിത്രം പേട്ടയ്ക്ക് ശേഷം മാളവിക അഭിനയിക്കുന്ന സൂപ്പർ സ്റ്റാർ ചിത്രം എന്ന വിശേഷണവും മാസ്റ്ററിനുണ്ട്. പുതിയ ചിത്രത്തിൽ താരത്തിന്റെ വേഷവും വളരെ ഏറെ വൈറലായ വാർത്തയായ സംഭവം കൂടെയായിരുന്നു. നാടൻ വേഷത്തിൽ വന്ന മാളവിക തന്നെ ആണോ ഇതെന്ന് ചോദ്യമായിരുന്നു വന്നത്. സമൂഹ മാധ്യമങ്ങളിൽ തന്റെ ചിത്രങ്ങൾ പതിവായി പങ്കുവയ്ക്കാറുള്ള മാളവിക എപ്പോഴും വിമർശിക്കപ്പെടുന്നത് അതീവ ഗ്ലാമർ വേഷങ്ങളോടെയാണ്. അത്തരം വസ്ത്രങ്ങളിലൂടെ മാളവികയെ വളരെയധികം വിമർശിക്കാറുണ്ട്. എന്നാൽ തന്നെ അത് ബാധിക്കില്ലെന്ന് മാളവിക പലപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ആ വിമർശനങ്ങളെ എല്ലാം തന്നെ കീഴ്പ്പെടുത്തിയാണ് താരം എത്തിയിട്ടുള്ളത്. ഏത് വേഷം ഇവിടെ ചേരുമെന്നാണ് താരം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും. ദളപതി 64 പൂജ ഇന്നലെ നടന്നു. മാളവിക മോഹനനാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത്. പൂജയിൽ തിളങ്ങുന്നത് മാളവികയായിരുന്നു. വളരെ നാടൻ ലുക്കിലാണ് താരം എത്തിയത്. മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ താരത്തിന് ഭാഗ്യമാണോ എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയ വാർത്ത വരുന്നത്. ഇത്രയും പെട്ടെന്ന് സിനിമകളിൽ ഇത്രയേറെ കഥാപാത്രങ്ങൾ അതും സ്റ്റാറുകളോടൊപ്പം എന്നൊക്കെയാണ് ആരാധകർ പറയുന്നത്. 6 വർഷത്തിനിടെ പുറത്തിറങ്ങിയ വെറും 6 ചിത്രങ്ങൾ എങ്കിലും മാളവിക മോഹൻ എന്ന യുവതാരം തെന്നിന്ത്യക്കും ബോളിവുഡിനും പരിചിതമാണ്. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.